Hi everyone, welcome to Learn with Basil Nilamra. We are going to study underwriting of shares and debentures. So, underwriting of shares of debentures is a very small topic. So, we are going to study this first part. And each period in the subsequent parts, we are going to practice problems. So, this is a very small topic. So, this is the first concept. പ്രോബ്ലംസും പ്രാക്ടീസ് ചെയ്യും. സോ ഫസ്റ്റ് അണ്ടർറൈറ്റിംഗ്, എന്താണ് അണ്ടർറൈറ്റിംഗ്? ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനീന്റെ മുൻപിലുള്ള ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഈ ഷെയർസ് എല്ലാം അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന ഈ ഡിബഞ്ചേഴ്സ് എല്ലാം പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുമോ, പബ്ലിക് ഏറ്റെടുക്കുമോ? പബ്ലിക് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ആ ഷെയർ വെറുതെ ആവില്ലേ? അപ്പോൾ ഈ സമയത്താണ് അണ്ടർ റൈറ്റേഴ്സ് പിക്ചറിൽ വരുന്നത്. അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്ഥാപനങ്ങളാണ്, ബാങ്ക്, ഇൻഷുറൻസ് കമ്പനി പോലുള്ള അങ്ങനത്തെ ഫീൽഡിലുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ അണ്ടർ റൈറ്റേഴ്സ് എന്ത് പറയും? പേടിക്കണ്ട, ഞങ്ങൾ എന്തെടുത്തോളാം? പബ്ലിക് ഷെയർ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർ, അതല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ സെയിം ആണ്, പബ്ലിക് എടുത്തിട്ട് ഡിബഞ്ചർ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പേടിക്കണ്ട, ആ ഷെയർസ് അല്ലെങ്കിൽ ആ ഡിബഞ്ചേഴ്സ് ഞങ്ങൾ വാങ്ങിച്ചോളാം. അപ്പോൾ ഇതാണ് അണ്ടർറൈറ്റിംഗ്. അണ്ടർറൈറ്റിംഗ് ഇസ് എൻ എഗ്രിമെന്റ് ടു സബ്സ്ക്രൈബ് ടു ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് എ ബോഡി കോർപ്പറേറ്റ് വെൻ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി ഓർ ദി പബ്ലിക് ഡു നോട്ട് സബ്സ്ക്രൈബ് ടു ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് എ ഫേം. അണ്ടർറൈറ്റിംഗ് ഉണ്ട്. എന്താ ഫേം അണ്ടർറൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ, പേര് തന്നെ ഉണ്ട്, ഫേം അണ്ടർറൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് പറയുന്നു? ഞങ്ങൾ ഇത്ര ഷെയർ എടുത്തോളാം അല്ലെങ്കിൽ ഇത്ര ഡിബഞ്ചേഴ്സ് എടുത്തോളാം എന്ന് അപ്പൊ തന്നെ പറയുന്നതാണ് ഫേം അണ്ടർറൈറ്റിംഗ്. അപ്പൊ ചില കേസിൽ അവരെന്ത് പറയും? പബ്ലിക് എടുത്തിട്ടില്ലെങ്കിൽ പേടിക്കണ്ട, ഞങ്ങൾ വാങ്ങിച്ചോളാം. പക്ഷെ ഇത് ഫേം അണ്ടർ റൈറ്റിംഗിൽ അവർ എക്സ്ക്ലൂസീവ്ലി പറയാണ്, ഞങ്ങൾ എത്ര ഷെയർ വാങ്ങിച്ചോളാം, പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫേം അണ്ടർ റൈറ്റിംഗ്. അണ്ടർ റൈറ്റിംഗ് കമ്മീഷനുണ്ട്. ഈ ചെയ്യുന്ന സർവീസസിന്, ഈ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ധൈര്യമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യാം. ഇഷ്യൂ ചെയ്തിട്ട് പുറത്തില്ലെങ്കിൽ ഇവർ വാങ്ങിച്ചോളും. പക്ഷെ അങ്ങനെ ആ ധൈര്യത്തിന് അവരൊരു എമൗണ്ട് കൊടുക്കണം, അതാണ് കമ്മീഷൻ. കമ്മീഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ഇത് ക്ലിയർ ആവുക. കാരണം ഈ കോൺസെപ്റ്റ് അത്ര ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. സി എം എ ഇന്റർമീഡിയറ്റിനും സി എ ഇന്റർമീഡിയറ്റിനും ഒരു പ്രത്യേക രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ടോപ്പിക് തീർന്നു. അപ്പോൾ ഇതിന്റെ തിയറി മനസ്സിലാക്കുന്നതിന്റെ കാട്ടിലും കൂടുതൽ ഇതിൽ ഈ പറയുന്ന കോൺസെപ്റ്റ്സ്, ഇങ്ങനെ കുറെ തിയറട്ടിക്കൽ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ ആൻസർ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് അക്യൂറേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ് പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള, നിങ്ങൾ എക്സാമിനേഷന് പാസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് കോൺസെപ്റ്റ്, പ്രോബ്ലത്തിനുള്ള കോൺസെപ്റ്റ് ആണ് കമ്മീഷൻ പേ ചെയ്യുമ്പോൾ. കമ്മീഷൻ പേ ചെയ്യുമ്പോൾ ഹോൾ ഇഷ്യൂ അണ്ടർ റൈറ്റിംഗിലാണ് കമ്മീഷൻ പേ ചെയ്യേണ്ടത്. ഇതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ്, ഇതാണ് ഓർത്ത് വെക്കേണ്ടത്. ഇതാണ് ഒരു പെണ്ണും പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. നെക്സ്റ്റ്, ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ കമ്മീഷൻ 5% കൂടാൻ പാടില്ല. ഡിബഞ്ചർ ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ കമ്മീഷൻ 2.5 കൂടാൻ പാടില്ല. അപ്പൊ ഇത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി, അധികം തലപ്പുണ്ടാക്കരുത്, അധികം ഇതാക്കരുത്. സി എ ഇന്റർമീഡിയറ്റിനും സി എം എ ഇന്റർമീഡിയറ്റിനും അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, അത് കുറെ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇതൊക്കെ വാങ്ങിക്കാൻ പബ്ലിക് വേണം. ഇപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുന്നു, നമ്മളിപ്പോ കൊറോണ സമയത്താണ്, COVID-19 സമയത്താണ്. ഈ ക്ലാസിന്റെ മെയിൻ പർപ്പസ് തന്നെ സി എം എ തൃശൂർ ചാപ്റ്ററിലെ സ്റ്റുഡൻസിന് COVID-19 കാരണം, കൊറോണ കാരണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് സി എം എ ഇൻസ്റ്റിറ്റ്യൂട്ട് ചാപ്റ്ററിലെ, തൃശൂർ ചാപ്റ്ററിലെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് തീരുമാനിച്ചതാണ് അങ്ങനെയാണെങ്കിൽ ക്ലാസ് ഓൺലൈനിൽ നടക്കട്ടെ. അപ്പൊ പല സ്റ്റുഡൻസിനും സൂം ഇല്ല, ഗോട്ട് വെബിനാർ ഇല്ല, ഞങ്ങൾക്ക് എന്തില്ല, കണക്ടിവിറ്റി ഇല്ല, റേഞ്ച് ഇല്ല, പ്രശ്നങ്ങൾ. അപ്പൊ നമ്മൾ എന്ത് തീരുമാനിച്ചു? അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് ഇവർക്ക് എന്ത് കൊടുക്കാം? ക്ലാസ് ഓൺലൈനിൽ യൂട്യൂബില് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അവർക്ക് റേഞ്ച് ഉള്ള സമയത്ത്, അവർക്ക് എപ്പോഴാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്ത്, ആ സമയത്ത് പ്രോപ്പറായിട്ട് കേൾക്കാമല്ലോ. അതിന്റെ ബേസിസിലാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും, അല്ലെങ്കിൽ യൂട്യൂബിൽ കൊടുക്കുന്നതിന്റെ ബേസിസിലാണ് ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഈ കൊറോണ സമയത്ത് ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുകയാണ്, ഈ സമയത്ത് ആൾമോസ്റ്റ് ആരുടെ കയ്യിലും ക്യാഷ് ഇല്ലാത്തൊരവസ്ഥയാണ്, അല്ലെങ്കിൽ എത്ര നാള് ജോബ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇനി എന്നാണ് പണ്ടത്തെ പോലെ ഇത് തിരിച്ചു വരിക എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അപ്പൊ ഇപ്പോൾ ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പബ്ലിക് ചിലപ്പോൾ അത് ആക്സെപ്റ്റ് പോലും ചെയ്യുന്നുണ്ടാവില്ല. പബ്ലിക് പോകും, ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ ക്യാഷ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അൺനോൺ സിറ്റുവേഷനാണ്,
അപ്പൊ ഞങ്ങളിപ്പോ തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, വാങ്ങിക്കുന്നില്ല. ചില പബ്ലിക് വാങ്ങിക്കും, ചെറിയ വാങ്ങിക്കില്ല. ഇപ്പൊ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഷെയർ ഇഷ്യൂ ചെയ്യാൻ ഹ്യൂജ് കോസ്റ്റ് ഉണ്ട്, ഹ്യൂജ് കോസ്റ്റ് ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പ്രോസ്പെക്ടസ് അടിക്കണം അല്ലെ. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ലോല് സി എ ഇന്റർമീഡിയറ്റിന്റെ ആണെങ്കിലും സി എം എ ഇന്റർമീഡിയറ്റിന്റെ ആണെങ്കിലും ലോല് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പോകുക, നോക്കുക, സി എം എ ഇന്റർന്റെയും സി എ ഇന്റർമീഡിയറ്റിന്റെയും ലോയുടെ ബുക്ക് എടുക്കുക. ഷെയർ ഇഷ്യൂമായി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു നോക്കൂ. അതിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യണം. പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു കോസ്റ്റ് ഉണ്ട്, അത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. മാത്രമല്ല ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ്, രജിസ്ട്രാർ ഓഫ് കമ്പനീസുമായി ബന്ധപ്പെട്ട് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ചില ലീഗൽ ഡോക്യുമെന്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യണം. വക്കീൽ വരും, ലോയർ വരും, ചാർട്ടർ അക്കൗണ്ടന്റ് വരും, സി എം എ വരും, കമ്പനി സെക്രട്ടറീസ് വരും, അവർ ഒപ്പിടണം ചില കേസില്. നിങ്ങളെ നോട്ട്, ആ ലോഡ പാർട്ടിന്റെ നോട്ട് നോക്കിയാൽ മതി. അപ്പൊ ഇതിനൊക്കെ സി എക്കാർക്ക് പൈസ കൊടുക്കണം, സി എം എക്കാർക്ക് പൈസ കൊടുക്കണം, കമ്പനി സെക്രട്ടറിക്ക് പൈസ കൊടുക്കണം, ലോയർക്ക് പൈസ കൊടുക്കണം, പ്രോസ്പെക്ടസിന് അതിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പൈസ കൊടുക്കണം, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ്, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, വിവിധ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇവർക്കെല്ലാം ഓരോ ഡെപ്പോസിറ്റ് കൊടുക്കണം. കൈക്കൂലിയല്ല, ചില ഫീസ് അവർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹ്യൂജ് കോസ്റ്റ് വരുന്ന ഏർപ്പാടാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ആ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പബ്ലിക് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഈ കോസ്റ്റ് ഒക്കെ വെറുതെയായി, മാത്രമല്ല ചെയ്ത പേര് വേറെ. അപ്പൊ അപ്പോഴാണ് ആര് വരുന്നത്? അണ്ടർ റൈറ്റേഴ്സ് വരുന്നത്. അവരെന്ത് പറയും? പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്കൊരു എഗ്രിമെന്റിൽ എൻട്രി ചെയ്യാം. പബ്ലിക് ഷെയർ എടുത്തിട്ടില്ലെങ്കിൽ ആ ഷെയർ ഞങ്ങൾ വാങ്ങിച്ചോളാം. പക്ഷേ ഈ ഒരു റിസ്ക് ഞങ്ങൾ എടുക്കുന്നതിന് ഞങ്ങൾ ക്യാഷ് ഒക്കെ തരും. പക്ഷേ ഈ ഒരു ഇത് എടുക്കുന്നതിന്, ഞങ്ങൾ ഇങ്ങനെ ഒരു ഓഫർ തരുന്നതിന് നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് തരണം? കമ്മീഷൻ തരണം. കമ്മീഷൻ ഏത് എമൗണ്ടിലാണ് കൂട്ടുക? കാൽക്കുലേറ്റ് ചെയ്യുക. ഓൺ ദി ഹോൾ ഇഷ്യൂ അണ്ടർ റിട്ടൺ ആണ്, അവർ ഏറ്റെടുക്കുന്ന എമൗണ്ടിനല്ല. എത്ര ഇഷ്യൂ ആണോ അണ്ടർ റൈറ്റ് ചെയ്തിരിക്കുന്നത് അതുമ്പോഴാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഷെയർസ് ആണെങ്കിൽ കമ്മീഷൻ 5% കൂടാൻ പാടില്ല. ഡിബഞ്ചർ ആണെങ്കിൽ കമ്മീഷൻ 2.5% കൂടാൻ പാടില്ല. നെക്സ്റ്റ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ. എന്താ മാർക്ക്ഡ് ആപ്ലിക്കേഷൻ? അണ്ടർ റൈറ്ററിന്റെ സ്റ്റാമ്പ് ഉണ്ടാവും. എന്താ ഈ അണ്ടർ റൈറ്ററുടെ സ്റ്റാമ്പ്? പബ്ലിക് ചിലപ്പോ അണ്ടർ റൈറ്റേഴ്സിന്റെ അടുത്തുനിന്ന് പോയിട്ടായിരിക്കും ചിലപ്പോ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, വാങ്ങിക്കുന്നത്. അതേപോലെ ഫേം കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇപ്പൊ മാർക്ക്ഡ് ആപ്ലിക്കേഷൻ പറഞ്ഞ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, ആ ആപ്ലിക്കേഷനില്, ഷെയർ ആപ്ലിക്കേഷനില് റെസ്പെക്റ്റീവ് അണ്ടർ റൈറ്റേഴ്സിന്റെ സ്റ്റാമ്പ് ഉണ്ട്. ഫേം അണ്ടർ റൈറ്റിംഗ് പഠിച്ചു, ഞങ്ങൾ ഇത്രയും ഷെയർ എടുത്തോളാം. ഓക്കെ, മാർക്ക്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഓവറായിട്ട് ചിന്തിക്കരുത് സി എം എ ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസ്, ഓവറായിട്ട് ചിന്തിക്കരുത് സി എ ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസ്. ആവശ്യമുള്ള കാര്യം മാത്രം പഠിക്കുക. മാർക്ക്ഡ് ആപ്ലിക്കേഷൻ പറഞ്ഞാൽ ഇത് മാത്രം അറിഞ്ഞാൽ മതി എക്സാമിനേഷന്, ആ ആപ്ലിക്കേഷനിൽ അണ്ടർ റൈറ്ററിന്റെ സ്റ്റാമ്പ് അടിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ? അണ്ടർ റൈറ്ററിന്റെ സ്റ്റാമ്പ് ഉണ്ടാവില്ല. എന്താ ഈ സ്റ്റാമ്പ്, എന്താ ഈ പറയുന്നൊന്നും ആലോചിക്കേണ്ട. നിങ്ങളുടെ എക്സാമിനേഷനില്, സി എ ഇന്റർമീഡിയറ്റ് എക്സാമിനേഷനില്, അല്ലെങ്കിൽ സി എം എ ഇന്റർമീഡിയറ്റ് എക്സാമിനേഷനില് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് പാസ് ആവുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ ക്ലാസ്സിൽ പറയും. അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി ഇതാണ് നിങ്ങളുടെ എക്സാമിനേഷൻ. സി എ ഇന്റർമീഡിയറ്റ് ആണെങ്കിലും സി എ ഇന്റർമീഡിയറ്റ് ആണെങ്കിലും ഇതാണ് എക്സാമിനേഷന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഏതാ? കാൽക്കുലേഷൻ ഓഫ് ലയബിലിറ്റി ഓഫ് അണ്ടർ റൈറ്റർ. അതിന് മുമ്പ് കുറച്ച് ബേസിക് ആയിട്ട് അറിയണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ മാത്രമാണ് എക്സാമിനേഷൻ ചോദിക്കുക. അപ്പൊ നിങ്ങൾ ഹാർഡ് വർക്ക് മാത്രമല്ല സി എ സി എം എ ഇന്റർമീഡിയറ്റ് പാസ്സാണ്, സ്മാർട്ട് വർക്ക് വേണം. എന്താണ് എക്സാമിനർ ചോദിക്കുന്നത്? അപ്പോ ഈ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് നോർമൽ ക്വസ്റ്റ്യൻസ് വരുന്നത്? ആ നോർമൽ ക്വസ്റ്റ്യൻസ് വരുന്നത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ പാസ്സാവും. സി എ ആണെങ്കിലും സി എം എ ഇന്റർമീഡിയറ്റ് ആണെങ്കിലും പാസ്സാവും. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി നേച്ചർ ആണ്. ആ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കോൺസെപ്റ്റ് തറോ ആയിട്ട് പഠിച്ച് അവിടെ ഒരു തെറ്റ് പോലും ചെയ്യാതെ നിങ്ങൾ ആ റിപ്പീറ്റഡ് കോൺസെപ്റ്റ് നിങ്ങൾ വീണ്ടും 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 പഠിച്ച് തറോ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തെറ്റ് പോലും ചെയ്യാതെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സി എം എ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ സി എ ഇന്റർമീഡിയറ്റ് റിപ്പീറ്റഡ് വരുന്ന കോൺസെപ്റ്റ്സ് ഹൈലി തറവാക്കുക. അവിടെ മിസ്റ്റേക്ക് വരാതെ കമ്മിറ്റ് ചെയ്യാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എക്സാം പാസ്സാവും. അപ്പൊ എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട് സി എ ഇന്റർമീഡിയറ്റ് ആണെങ്കിലും സി എം ഇന്റർമീഡിയറ്റ് ആണെങ്കിലും വേണ്ടതെല്ലാം ഈ ടോപ്പിക്ക് നിന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇതിന്റെ ബാക്കിയുള്ള പാർട്സിൽ ഞാൻ പ്രോബ്ലംസ് അപ്ലോഡ് ചെയ്യും. ആ പ്രോബ്ലംസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ഈ ക്ലാസ് കംപ്ലീറ്റ് പ്രോബ്ലം എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ബേസ് ആണ്. അപ്പൊ കാൽക്കുലേഷൻ ഓഫ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, എക്സ്ക്ലൂഡിങ് ഫേം അണ്ടർ റൈറ്റിംഗ് എക്സ്ക്ലൂഡ് ചെയ്യണം. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും.
ഇതിന്ന് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ സബ്സ്ട്രാക്ട് ചെയ്യണം, എക്സ്ക്ലൂഡിംഗ് ഫേം അണ്ടർ റൈറ്റിംഗ്. അപ്പോൾ നമുക്ക് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ കിട്ടും. ഇതിൻ്റെ കൂടെ ഫേം അണ്ടർ റൈറ്റിംഗ് ആഡ് ചെയ്യാം, അപ്പോൾ ടോട്ടൽ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ കിട്ടും. ഇൻ അതർ വേർഡ്സ്, ടോട്ടൽ ആപ്ലിക്കേഷൻ മാർക്ക്ഡ് ആപ്ലിക്കേഷൻ കുറച്ച് കഴിഞ്ഞാൽ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ കിട്ടും. പ്രോബ്ലത്തിൻ്റെ പേർപ്പസിനാണ്, പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. നെക്സ്റ്റ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ലയബിലിറ്റി ഓഫ് അണ്ടർ റൈറ്റേഴ്സ്. ആദ്യത്തെ സ്റ്റെപ്പിൽ ഗ്രോസ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പിൽ മാർക്ക്ഡ് ആപ്ലിക്കേഷൻ കുറയ്ക്കണം, ഇതിൽ ഫേം അണ്ടർ റൈറ്റിംഗ് ഉണ്ടാകാൻ പാടില്ല. തേർഡ് സ്റ്റെപ്പിൽ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ കുറയ്ക്കണം ഗ്രോസ് ലയബിലിറ്റിയുടെ റേഷ്യോയിൽ. ഇതിലെ കുറയ്ക്കണ്ടേ ഗ്രോസ് ലയബിലിറ്റിയുടെ റേഷ്യോയിൽ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലയബിലിറ്റി ഓഫ് സർപ്ലസ് ഓഫ് അണ്ടർ റൈറ്റേഴ്സ് കിട്ടും. സ്റ്റെപ്പ് ഫോറിൽ ഏതെങ്കിലും അണ്ടർ റൈറ്റർക്ക് നെഗറ്റീവ് ഫിഗർ ഉണ്ടെങ്കിൽ അത് പറയുന്നത് അത് സർപ്ലസ് ആണ്, ആൾക്ക് ലയബിലിറ്റി ഒന്നുമില്ല, ആളെടുക്കേണ്ടതല്ല. ആ നെഗറ്റീവ് ഫിഗർ ബാക്കിയുള്ള അണ്ടർ റൈറ്റേഴ്സ് അവരുടെ ഗ്രോസ് ലയബിലിറ്റി റേഷ്യോയിൽ വീതിച്ചെടുക്കണം. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, പേടിക്കേണ്ട ആവശ്യമില്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അക്കൗണ്ടിങ് എൻട്രി രണ്ടേ രണ്ട് എൻട്രി ഉള്ളൂ, ഒന്ന് കമ്മീഷൻ കൊടുക്കണം, കമ്പനിയുടെ ബുക്സിലാണ് അക്കൗണ്ടിങ് എൻട്രി, കമ്മീഷൻ എക്സ്പെൻസ് ആണ്, കമ്മീഷൻ അക്കൗണ്ട് ഇട്ട് ടു അണ്ടർ റൈറ്റർ. നെക്സ്റ്റ്, അണ്ടർ റൈറ്റർ ഡെബിറ്റ് ചെയ്യുന്നു, ആൾക്ക് കമ്മീഷൻ കൊടുക്കുന്നു, പക്ഷേ ആള് പകരം എന്തെടുക്കണം ടു ബാങ്ക്, കമ്മീഷൻ കൊടുത്തു, പക്ഷെ ആള് പകരം എന്തെടുക്കണം ഷെയർ ക്യാപിറ്റലും ഡിബെഞ്ചേഴ്സും എടുക്കണം. ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല, പ്രോബ്ലം ചെയ്യും. അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മളൊരു പ്രോബ്ലം ചെയ്യാൻ പോവാണ് കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ വായിക്കൂ. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമ്പർ വൺ, സേത് ലിമിറ്റഡ് ഇഷ്യൂഡ് 20,000 ഷെയർസ് വിച്ച് വർ അണ്ടർ റിട്ടേൺ ആസ് റാം 12,000 ഷെയർസ്, രഘു 5,000 ഷെയർസ് ആൻഡ് രവി 3,000 ഷെയർസ്. The underwriters made application for firm underwriting as follows. Firm underwriting under Ram 1,600 shares, Raghu 600 shares, Ravi 2,000 shares. Total subscription excluding firm underwriting, including marked application were 10,000 shares. Marked application were Ram 2,000 shares, Raghu 4,000 shares, Ravi 1,000 shares. Show the net liability of underwriters number of shares. Okay, so listen. Namala. കമ്പ്യൂട്ടേഷൻ ഓഫ് ലയബിലിറ്റി, ഇതാണ് സി എ ഇന്റർമീഡിയറ്റ് ആണെങ്കിലും സി എം എ ഇന്റർമീഡിയറ്റിൽ ആണെങ്കിലും ചോദിക്കുന്നത്, ഇതാണ്, ഇത് മാത്രമേ ചോദിക്കുള്ളൂ, പ്ലസ് ജേണൽ എൻട്രി. അപ്പൊ ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതിന് നാല് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തറോ ആയിട്ടുണ്ടെങ്കിൽ, സി എ ഇന്റർമീഡിയറ്റ് ആണെങ്കിലും സി എം എ ഇന്റർമീഡിയറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ആൻസർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് വേണ്ടത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ആ കമ്പ്യൂട്ടേഷൻ ഓഫ് ലയബിലിറ്റി ഓഫ് അണ്ടർ റൈറ്റിംഗിന്റെ കാര്യം ഓർത്ത് വെക്കുക. ആദ്യം നമ്മൾ ഗ്രോസ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യണം, ദാറ്റ് ഇസ് സ്റ്റെപ്പ് നമ്പർ വൺ. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, സ്റ്റെപ്പ് നമ്പർ വൺ ഗ്രോസ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ കാണിക്കുന്നുണ്ട് ഗ്രോസ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നു. സോ ജസ്റ്റ് എ മിനിറ്റ്, ഗ്രോസ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ സ്റ്റെപ്പ് നമ്പർ വൺ ഗ്രോസ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നു. ഗ്രോസ് ലയബിലിറ്റി ആരൊക്കെയാണ് ഇവിടെ പാർട്ടീസ്? ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ, ഗ്രോസ് ലയബിലിറ്റിയുടെ ക്വസ്റ്റ്യനിലെ പാർട്ടീസ്. സ്റ്റെപ്പ് നമ്പർ വൺ കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ലയബിലിറ്റി, ആരൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്ന പാർട്ടി? റാം, രഘു ആൻഡ് രവി. സോ ഗ്രോസ് ലയബിലിറ്റി റാം, രഘു ആൻഡ് രവി. എത്രയാണ് ഇവരുടെ ലയബിലിറ്റി? ക്വസ്റ്റ്യൻ വായിക്കും, സേത് ലിമിറ്റഡ് ഇഷ്യൂഡ് 20,000 ഷെയർസ് വിച്ച് വർ അണ്ടർ റിട്ടൺ. അവരെന്ത് പറഞ്ഞു? സേത് ലിമിറ്റഡ് 20,000 ഷെയർസ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ ആരാ അണ്ടർ റൈറ്റർ? ഇവരെന്ത് പറയും? പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഷെയർ എടുത്തോളാം. ആ പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഷെയർ എടുത്തോളാം എന്ന് പറയുന്നതാണ് അണ്ടർ റൈറ്റിംഗ്. എത്ര ഷെയർ ഞങ്ങൾ എടുത്തോളാം എന്ന് അവർ പറയുന്നതാണ് ഗ്രോസ് ലയബിലിറ്റി. രാം എത്ര പറഞ്ഞു? പേടിക്കണ്ട, ഞാൻ 12,000 ഷെയർസ് എടുത്തോളാം. അപ്പൊ രാമിന്റെ ഗ്രോസ് ലയബിലിറ്റി എത്രയാണ്? 12,000. രഘു എന്ത് പറഞ്ഞു? ഈ 20,000 ഷെയർസ് ഇഷ്യൂ ചെയ്തതില് ഞാൻ എത്ര എടുത്തോളാം? 5,000 ഷെയർസ് എടുത്തോളാം. അപ്പൊ രഘു ലയബിലിറ്റി 5,000 ഷെയർസിന്റെ ക്യാഷ് കൊടുക്കണം. രവി എന്ത് പറഞ്ഞു? ഈ 20,000 ഞാൻ എത്ര എടുത്തോളാം?
3,000 എടുത്തോളാം. അപ്പോ 20 ലെ 12 പ്ലസ് 570 പ്ലസ് 3 20,000. രവി എത്ര പറഞ്ഞു? ഞാൻ 3,000 എടുത്തോളാം. ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇതാണ് ഫസ്റ്റ് ആ സ്റ്റെപ്പ് നോക്കൂ. ഫസ്റ്റ് സ്റ്റെപ്പ് കമ്പ്യൂട്ടേഷൻ ഓഫ് ലയബിലിറ്റി ഓഫ് അണ്ടർറൈറ്റർ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സ്റ്റെപ്പ് നമ്പർ ടു. എന്താ സ്റ്റെപ്പ് നമ്പർ ടു? സബ്സ്ട്രാക്ട് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ എക്സ്ക്ലൂഡിംഗ് ഫേം അണ്ടർ റൈറ്റിംഗ് ഇഫ് എനി. മാർക്ക്ഡ് ആപ്ലിക്കേഷൻ കുറയ്ക്കണം, ഫേം അണ്ടർ റൈറ്റിംഗ് ഉണ്ടെങ്കിൽ അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് വേണം. അപ്പൊ ലെസ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ, ലെസ് മാർക്ക് ആപ്ലിക്കേഷൻ ഇങ്ങനെ തന്നെ എഴുതണം. ഈ ഫോർമാറ്റ് അറിഞ്ഞാൽ സി എ ഇന്റർമീഡിയറ്റ് ആണെങ്കിലും സി എം എ ഇന്റർമീഡിയറ്റ് ആണെങ്കിലും ഇവിടുന്ന് മാർക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, മാർക്ക്ഡ് ആപ്ലിക്കേഷൻ ഇതിന്റെ ബ്രാക്കറ്റിൽ എഴുതി വെക്കുക, എക്സ്ക്ലൂഡിംഗ് ഫേം അണ്ടർ റൈറ്റിംഗ്. ഫോർമാറ്റ് അറിയല് മാത്രമാണ് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ഈ ക്ലാസ്സിലുള്ളൂ. ആ ഫോർമാറ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സ്കോർ വെരി ഗുഡ് മാർക്സ് സി എ ആണെങ്കിലും സി എം എ ആണെങ്കിലും. മാർക്ക്ഡ് ആപ്ലിക്കേഷൻ, ഇപ്പൊ ഇനി ക്വസ്റ്റ്യൻ വായിക്കൂ. എത്രയാണ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ? ആൻഡ് ഇറ്റ് ഷുഡ് ബി എക്സ്ക്ലൂഡിംഗ് ഫേം അണ്ടർ റൈറ്റിംഗ്. ഇപ്പൊ ക്വസ്റ്റ്യൻ പറയുന്നു, ദ അണ്ടർ റൈറ്റേഴ്സ് മെയ്ഡ് ആപ്ലിക്കേഷൻ ഫോർ ഫേം അണ്ടർ റൈറ്റിംഗ് ആസ് ഫോളോസ്. ഇനി അവിടെ ഫേം അണ്ടർ റൈറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ തൊട്ടുതായ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിംഗ് ഫേം അണ്ടർ റൈറ്റിംഗ് ഇൻക്ലൂഡിംഗ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കൂ, മാർക്ക്ഡ് ആപ്ലിക്കേഷൻ, മാർക്ക്ഡ് ആപ്ലിക്കേഷൻ എത്രയാണ് പറയുന്നത്? മാർക്ക്ഡ് ആപ്ലിക്കേഷൻ രാം 2,000, രഘു 4,000, രവി 1,000. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നെറ്റ് ലയബിലിറ്റി, സോറി ഗ്രോസ് ലയബിലിറ്റി സ്റ്റെപ്പ് നമ്പർ ടൂല് എന്ത് ചെയ്യണം? മാർക്ക്ഡ് ആപ്ലിക്കേഷൻ കുറയ്ക്കണം. അപ്പൊ മാർക്ക്ഡ് ആപ്ലിക്കേഷൻ കുറയ്ക്കുകയാണ്. മാർക്ക്ഡ് ആപ്ലിക്കേഷൻ ലെസ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ, രാമിന്റെ മാർക്ക്ഡ് ആപ്ലിക്കേഷൻ എത്രയാ? 2,000. സോ ലെസ് 2,000. രഘുവിന്റെ മാർക്ക്ഡ് ആപ്ലിക്കേഷൻ എത്രയാണ്? 4,000. സോ ലെസ് 4,000. ആൻഡ് രവിയുടെ മാർക്ക്ഡ് ആപ്ലിക്കേഷൻ 1,000. സോ ലെസ് 1,000. സോ 10,000, 1,000 ആൻഡ് 2,000. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇപ്പോൾ സ്റ്റെപ്പ് നമ്പർ 2 തീർന്നു, മാർക്ക്ഡ് ആപ്ലിക്കേഷൻ ലെസ് ചെയ്തു. സ്റ്റെപ്പ് നമ്പർ 3, സബ്സ്ട്രാക്ട് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗ്രോസ് ലയബിലിറ്റി ഓഫ് റെസ്പെക്റ്റീവ് അണ്ടർ റൈറ്റേഴ്സ്. ഇനി എന്ത് കുറയ്ക്കണം? അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ കുറയ്ക്കണം. ഏത് റേഷ്യോയിലാണ് കുറയ്ക്കേണ്ടത്? ഇൻ ദ റേഷ്യോ ഓഫ് ഗ്രോസ് ലയബിലിറ്റി. ഇനി നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ. അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാൽക്കുലേഷൻ ഓഫ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ, ഇതിന്റെ തിയറി പാർട്ട് പറഞ്ഞപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, പ്രോബ്ലം ചെയ്യാൻ അറിഞ്ഞാൽ മതി. ആ പ്രോബ്ലം ചെയ്യുമ്പോഴേ ഈ കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ കുറച്ച് ലൈൻ വിട്ടിട്ട് ഞാൻ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷന്റെ കാൽക്കുലേഷൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാൽക്കുലേഷൻ ഓഫ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ ആണ്. കാൽക്കുലേഷൻ ഓഫ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ. അതിന്റെ കാൽക്കുലേഷൻ, കാൽക്കുലേഷൻ ഓഫ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ, സ്റ്റെപ്പ് നമ്പർ 1, ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിംഗ് ഫേം അണ്ടർ റൈറ്റിംഗ്. സോ അത് ഞാൻ ഇവിടെ എടുത്തു തരുന്നു. ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ, ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ excluding firm underwriting, excluding firm underwriting. ഇനി ക്വസ്റ്റ്യൻ നോക്കൂ, ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിംഗ് ഫേം അണ്ടർ റൈറ്റിംഗ് എത്രയാണെന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിംഗ് ഫേം അണ്ടർ റൈറ്റിംഗ്. ഇതാ ഇവിടെ നോക്കൂ, 1, 2, 3, 4, 5th ലൈൻ, ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിംഗ് ഫേം അണ്ടർ റൈറ്റിംഗ് വേർ 10,000. അപ്പോ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിംഗ് ഫേം അണ്ടർ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്, 10,000. ഇനി മെത്തേഡ് വീണ്ടും പോയി നോക്കുന്നു. സ്റ്റെപ്പ് നമ്പർ 2, സബ്സ്ട്രാക്ട് മാർക്ക് ആപ്ലിക്കേഷൻ. ഇപ്പൊ എന്ത് ചെയ്യണം? മൈനസ് മാർക്ക് ആപ്ലിക്കേഷൻ. ഈ മെത്തേഡ് പഠിക്കൽ മാത്രമേ ഇതിന്റെ ഇതേ ഉള്ളൂ. ആ മെത്തേഡ് നമ്മൾ 4 പ്രോബ്ലം ചെയ്യും. ആ 4 പ്രോബ്ലത്തിലും ഈ മെത്തേഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ 4 പ്രോബ്ലം തന്നെയാണ് നിങ്ങളുടെ എക്സാമിനേഷൻ ചോദിക്കുക.
ആ ഫിഗേഴ്സ് മാത്രം മാറ്റുന്നുണ്ടാവുള്ളൂ. സി എ ഇന്റർമീഡിയറ്റ് ആണെങ്കിലും സി എം എ ഇന്റർമീഡിയറ്റ് ആണെങ്കിലും ഈ നാല് പ്രോബ്ലം മതി. ബട്ട് നിങ്ങളുടെ എക്സാംസ് എല്ലാം നീട്ടി വെച്ചതുകൊണ്ട്, പ്രത്യേകിച്ചും സി എം എ എക്സാം സെപ്റ്റംബറിലോട്ട് നീട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പ്രോമിസ് ചെയ്തതുപോലെ ഈ പാർട്ടിൽ നിന്നും ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ ഇത് സി എം എ തൃശ്ശൂർ ചാപ്റ്ററിന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് ഷെൽജ മാം ത്രൂ ഇനി ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അത് ഈ പർട്ടിക്കുലർ പോയിന്റ്സ് ഈ നാല് ക്വസ്റ്റ്യൻസ് ഷെൽജ മാം ത്രൂ തന്നെ ഷെയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ എക്സാമിനേഷനിലോട്ട് അഡീഷണൽ ആയിട്ട് എന്റെ അടുത്തുനിന്ന് നിങ്ങൾക്കൊരു വാല്യൂ ആഡഡ് സർവീസ് എന്നുള്ള രീതിയിൽ കുറച്ചൊരു മൂന്നോ നാലോ ക്വസ്റ്റ്യൻസും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ അഡീഷണൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട്. അപ്പൊ അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് അത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ആക്കേണ്ടതാണ്. മാർക്ഡ് ആപ്ലിക്കേഷൻ ലെസ് ചെയ്യുന്നു. ഈ ഫോർമാറ്റ് പഠിക്കലും മാത്രമാണ്. എത്രയാണ് മാർക്ഡ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? മാർക്ഡ് ആപ്ലിക്കേഷൻസ് വേർ റാം 2000, രഘു 4000 ആൻഡ് രവി 1000. മാർക്ഡ് ആപ്ലിക്കേഷൻ 2000 പ്ലസ് 4000 പ്ലസ് 1000. സോ ടോട്ടൽ മാർക്ഡ് ആപ്ലിക്കേഷൻ 7000. അപ്പോൾ എത്രയാണ് അൺമാർക്ഡ് ആപ്ലിക്കേഷൻ? അൺമാർക്ഡ് ആപ്ലിക്കേഷൻ 300. സോ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? അൺമാർക്ഡ് ആപ്ലിക്കേഷൻ ബൈ പബ്ലിക് കിട്ടി. ഓക്കെ, ഇപ്പൊ ഈ മെത്തേഡ് നോക്കൂ, നിങ്ങൾ പബ്ലിക് കിട്ടി. സോ അൺമാർക്ഡ് ആപ്ലിക്കേഷൻ ബൈ പബ്ലിക് കിട്ടി. സബ്സ്ട്രാക്ട് അൺമാർക്ഡ് ആപ്ലിക്കേഷൻ. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? അൺമാർക്ഡ് ആപ്ലിക്കേഷൻ ബൈ പബ്ലിക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഫേം അണ്ടർ റൈറ്റിംഗ് ആഡ് ചെയ്യണം. എത്രയാണ് ഫേം അണ്ടർ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഫേം അണ്ടർ റൈറ്റിംഗ് റാം 1600, രഘു 600 ആൻഡ് രവി 2000. സോ ഫേം അണ്ടർ റൈറ്റിംഗ് 1600 പ്ലസ് 600 2200 പ്ലസ് 2000 4200. ഫേം അണ്ടർ റൈറ്റിംഗ് 1600 പ്ലസ് 600 പ്ലസ് 2000 4200. ടോട്ടൽ എത്രയായി? 7200. ഈ 7200 ഇത് ആര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? റാമും അതേപോലെ രവിയും എൽ രഘുവും അവരുടെ ഗ്രോസ് ലാബിലിറ്റിയുടെ ബേസിസിൽ. ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഏത് റേഷ്യോയില് ഡിവൈഡ് ചെയ്യണം? ഗ്രോസ് ലാബിലിറ്റിയുടെ റേഷ്യോയില്. സോ ഇത് ഇനി എന്ത് ചെയ്യുന്നു? ഡിവൈഡഡ് അണ്ടർ ഗ്രോസ് ലാബിലിറ്റി. Divided under gross liability ratio. ഗ്രോസ് ലയബിലിറ്റി റേഷ്യോയില് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര പേരുണ്ട് ഇവിടെ? മൂന്ന് പേരാണ് ഉള്ളത്. സോ ആരൊക്കെയാണ് മൂന്ന് പേര്? ക്വസ്റ്റ്യൻ വായിക്കും. ക്വസ്റ്റ്യന് റാം ഉണ്ട്, രഘു ഉണ്ട്, രവി ഉണ്ട്. റാം, രഘു ആൻഡ് രവി ഏത് റേഷ്യോയിലാണ്? ഗ്രോസ് ലയബിലിറ്റി റേഷ്യോ. എത്രയാണ് അവരുടെ ഗ്രോസ് ലയബിലിറ്റി? 12,000, 5,000 ആൻഡ് 3,000. ഇത് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. 12,000, 5,000, 3,000. 12:5:3 റേഷ്യോയില് ഡിവൈഡ് ചെയ്യുക. അപ്പൊ രാമന് 7200 ഇൻറ്റു 12 ബൈ ദ ടോട്ടൽ ഇയർ 12 + 5 = 17 + 3 = 20. And Regu, 7,200, total 20 ആണ്. അതിൽ 5 Regu and 7,200, total 20 ആണ്. അതിൽ 3 Revi ആണ് എടുക്കുക. സോ കാൽക്കുലേറ്റർ യൂസ് ചെയ്യൂ. 7,200 divided by 20 into 12 തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ രവി, സോറി, റാം 4,320 ആണ് രാമിൻ്റെ അൺമാർക്ഡ് ആപ്ലിക്കേഷൻ. രഘുവിടെ അൺമാർക്ഡ് ആപ്ലിക്കേഷൻ 1,800 ആണ്. ആൻഡ് രവിയുടെ അൺമാർക്ഡ് ആപ്ലിക്കേഷൻ ഇസ് 1,080. ഓക്കെ, സോ നമ്മൾ ഇതെല്ലാം എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്? ഇരട്ട പേർപ്പസിന്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നെറ്റ് ലയബിലിറ്റി എത്രയാണ്. സ്റ്റെപ്പ് നമ്പർ വൺ എന്തായിരുന്നു? സ്റ്റെപ്പ് നമ്പർ വൺ കമ്പ്യൂട്ട് ഗ്രോസ് ലയബിലിറ്റി കണ്ടുപിടിച്ചു. സ്റ്റെപ്പ് നമ്പർ ടു എന്തായിരുന്നു? സ്റ്റെപ്പ് നമ്പർ ടു
excluding subtract marked application chedu ini edanam subtract unmarked application aa purpose ne aanu nammal working note il endu kandupidichathu unmarked application kandupidichathu agane unmarked application kandupidichu aadyatha alku 4320 randamatha alku 1800 and moonamatha alku 1080 adu less cheyunu ivide 5680 ivide negative 800 1000 minus 800 ivide 920 ini ida step number 3 step number 4 endu kitti liability or surplus of underwriters kitti resultant liability or surplus ivadku namak endu kitti liability kitti allengil surplus kitti ini tirichu varu note ivada njan highlight edittunde if step 4 ipo nammal kittiyathu of any underwriter is a negative figure ipo nammude case il negative figure undo yes step number 4 il Raghu nu negative figure aanu appo nammal endu cheyanam step number 4 note vaayikku yellow il highlight edittunde if step number 4 of any of underwriter is a negative figure it means he has a surplus that is no liability appo iyalku surplus aanu endukonda surplus nu parnal iyal aage 1000 eduthal mathi pakshe ippo ethra vannu unmarked application iyal ethra eduthu 1800 eduthu iyal aage ethra eduthal mathi 1000 eduthal mathi kaara adu iyalude commitment aanu 1800 eduthu appo endeyanam ee 800 divide the negative figure among other underwriters having positive figure in their gross liability ratio appo idu rendum aarku vidichu kodukanam avarku vidichu kodukanam ethrayanu ivide gross liability ratio Ramana 12 Ramana 12 Raghuna 5 Ravik 3 appo ethra ivada ratio ivada ratio 12:3 aanu karena Ramana 12 um Ravik 3 appo 12:3 ennalla ratio la endu cheyanam surplus allocate cheyanam surplus aarayirunnu Raghu appo surplus of negative figure illathu surplus aanu iyal ethra ennu kodukanda appo iyalude baaki rendu peru kodukanam surplus of Raghu allocated a the ratio la 12:3 per regular surplus athraya 800 ana appo ee 800 la 12:3 12/15 engane 15 vanna 12+3 aar edukanam nammade first aar edukanam that is ram edukanam ethrayana 800 into 12/15 640 so again minus idu plus surplus 800 idu zero and the other one 920 so 800 into 3/15 12:3 aanu so 800 into 3/15 160 iyalku 800 aayi ini total cheyyu 5680 minus 640 5040 shares ഇവിടെ 0 പറയരുത് ഇവിടെ 1000 ഉണ്ട് ഇയാൾ എത്ര എടുക്കണം ഇയാൾക്ക് ഇപ്പോ നില്ലാണ് ഫസ്റ്റ് ഇയാൾക്ക് നിൽ ആൻഡ് ദി സെക്കൻഡ് വൺ എത്രയായിരുന്നു ഉണ്ടായിരുന്നത് 920 മൈനസ് 160 920 മൈനസ് 160 760 ഓക്കേ സോ ഇത് എവിടെ നിന്നാണ് എടുത്തത് ഈ രണ്ട് കാര്യം എ ഞാൻ ഇവിടെ എ ബി എന്ന് പറഞ്ഞു എഴുതുന്നുണ്ട് സോ ദിസ് ഈസ് ഈ ഫിഗേഴ്സ് എല്ലാം എ മൈനസ് ബി ആണ് എന്താണ് ഈ എ മൈനസ് ബി നെ വിളിക്കുക ഇതാണ് നെറ്റ് ലയബിലിറ്റി നെറ്റ് ലയബിലിറ്റി പ്ലസ് ഇനി എന്ത് ചെയ്യണം ഫേം അണ്ടർറൈറ്റിംഗ് ആഡ് ചെയ്യണം ഇതാ നമ്മുടെ ഫോർമാറ്റ് നോക്കിയാൽ മതി നെറ്റ് ലയബിലിറ്റിയിൽ എന്ത് ചെയ്യണം ഫേം അണ്ടർറൈറ്റിംഗ് ആഡ് ചെയ്യണം ഫേം അണ്ടർറൈറ്റിംഗ് ആഡ് ചെയ്യണം എത്ര ഫേം അണ്ടർറൈറ്റിംഗ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി ഫേം അണ്ടർറൈറ്റിംഗ് അവർ പറഞ്ഞിരിക്കുന്നത് റാം 1600 Raghu 600 Ravi 2000 so 600 plus 2000 so total 6640 600 and 2760 ഇതാണ് നമ്മുടെ question ചോദിച്ചത് total liability total liability so net liability കാണിച്ചു തന്നിരിക്കുന്നു total liability കാണിച്ചു തന്നിരിക്കുന്നു ഇതിൽ നമ്മൾ ഒരു assumption ചെയ്തിട്ടുണ്ട് assumption എന്ന് പറയുന്നത് firm underwriting എന്ന് പറയുന്നത് assumption ഉണ്ട് assume ചെയ്തിരിക്കുന്നത്
ഫേം അണ്ടർ റൈറ്റിംഗ് അൺമാർക്ഡ് ആപ്ലിക്കേഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ചൊക്കെ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും, കുറച്ചൊക്കെ ഇപ്പോഴും പെൻഡിങ് ഉണ്ടാവും, അറിയാം. ഒരുപാട് നാളായി ക്ലാസ് എടുക്കുന്നതാണ് സി എക്കും സി എം എക്കും സി എസും ഒക്കെ ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫേസ് ടു ഫേസ് ക്ലാസ് ആകുമ്പോഴും സ്റ്റുഡൻസിന് പ്രശ്നം ഉണ്ടാവാറുണ്ട്, കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നെക്സ്റ്റ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ വീണ്ടും മനസ്സിലാവും. ആ പ്രോബ്ലംസ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സൈറ്റിൽ. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബാറ് ഓൺ ആക്കാനും മറക്കാതിരിക്കുക. ഇനിയും ഒരുപാട് പ്രോബ്ലംസ് ഞാൻ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും ഇത് തറവാകാൻ വേണ്ടിയിട്ട്.